Hi friends, welcome back to my channel Edison Creation. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. മറ്റൊന്നുമില്ല, നമുക്കറിയാം ഇന്ന് കൊറോണയും അതുപോലെ തന്നെ ലോക്ക്ഡൗണും മൂലം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഓൺലൈൻ സിസ്റ്റത്തിലൂടെയാണ് വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് രക്ഷിതാക്കളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, പല വിദ്യാർത്ഥികളും കൃത്യമായി ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ അവർ പഠിക്കുന്നില്ല, ചെയ്തു കൊടുക്കേണ്ട പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ അലസത അല്ലെങ്കിൽ മടി മനുഷ്യനിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ്. അലസത അല്ലെങ്കിൽ മടി മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു പോംവഴിയാണ് ആദ്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് ലക്ഷ്യബോധം. ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പഠിക്കുന്നത്, ഏത് കോഴ്സാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ജോലിയാണോ നമ്മൾ നിർവഹിക്കുന്നത്, ആ ജോലിക്ക് വേണ്ടി കൃത്യമായി എഫേർട്ട് എടുക്കുകയും ആ പ്രവൃത്തി നമ്മൾ സക്സസ്ഫുള്ളായി ചെയ്തു തീർക്കുകയും ചെയ്യും. അപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കുന്ന സമയത്തും രണ്ട് വർഷം കൊണ്ട് പ്ലസ് ടു പൂർത്തീകരിക്കുന്ന സമയത്തും പഠിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ആദ്യം അവൻ മനസ്സിലാക്കണം. എന്നിട്ട് അത് പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായി സെമസ്റ്റർ ആണെങ്കിൽ സെമസ്റ്റർ, അല്ലെങ്കിൽ ഇയർ ആണെങ്കിൽ ഇയർ, ആ എന്ന രൂപത്തിൽ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സബ്ജക്റ്റുകളും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കോഴ്സ് സക്സസ്ഫുള്ളായി കൊണ്ടിരിക്കാൻ സാധിക്കും. എന്നോടൊരാൾ പറയുകയാണ്, ഈ ഒരു ദിവസം കൊണ്ട് ഒരേക്കർ മുഴുവനും പറമ്പ് കൊത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പറമ്പ് കിളയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും സാധിക്കില്ല. അതേസമയം ഒരേക്കർ പറമ്പ് ഈ ഒരു നാല് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടോ ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ജോലി നിർവഹിക്കാനുള്ള സ്കില്ലുണ്ട് എങ്കിൽ എനിക്ക് നാല് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ അഞ്ച് ദിവസം കൊണ്ടോ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് എന്താണോ ചെയ്യാനുള്ള കാര്യം, നമുക്ക് പഠിക്കാനുള്ള വിഷയമായിക്കോട്ടെ, നമുക്ക് ചെയ്തു തീർക്കാനുള്ള കോഴ്സായിക്കോട്ടെ, ആ കോഴ്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ഇൻ്റർവെൽ വെച്ചുകൊണ്ട് പഠന രീതി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ കോഴ്സ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം സക്സസ്ഫുള്ളായി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ്, രണ്ടാമത് വേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗോളിനെ നമ്മൾ സ്മോൾ ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോൾ ടാസ്ക്. അപ്പം ലക്ഷ്യത്തെ നമ്മൾ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ആറ് സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അവൻ്റെ മുമ്പിൽ ഇനി വെറും 60 ദിവസങ്ങൾ മാത്രമേ പരീക്ഷയുള്ളൂ. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് അവൻ പഠിക്കാനിരിക്കുന്നത് എങ്കിൽ ഈ 60 ദിവസത്തെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് എടുക്കേണ്ട ദിവസം എന്ന് പറയുന്നത് 10 ദിവസമാണ്. ഈ 10 ദിവസം കൊണ്ട് സ്മൂത്തായിട്ട് ആ 10 ദിവസത്തിൽ ഏതൊക്കെ സമയങ്ങളിൽ പഠിക്കണമെന്നുള്ള ടൈം ടേബിൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ആ കോഴ്സ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും.